കണ്ണൂരിൽ പോസ്റ്റൽ വോട്ടുകളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എൽഡിഎഫ് തിരിമറി നടത്തിയതായി ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി. യുഡിഎഫിന് ലഭിക്കേണ്ട വോട്ടുകൾ വലിയ തോതിൽ അസാധുവായത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി വോട്ടുകൾ എൽഡിഎഫിന് ലഭിച്ചതും പരാജയ കാരണമായി. സതീശൻ പാച്ചേനിയുടെ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം എൻ ചന്ദ്രൻ പ്രതികരിച്ചു. കണ്ണൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ടിൽ നടന്നത് വലിയ അട്ടിമറിയാണെന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു. തിരിമറി നടന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ. ഈ 80 വയസ്സിന് മുകളിലുള്ള പിന്നെ വോട്ടർമാരുടെ വോട്ട് ചെയ്യിക്കാൻ പോയ ഉദ്യോഗസ്ഥന്മാർ ബാലറ്റിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. 605 വോട്ടാണ്, 2400 പരം ഈ ഗണത്തിൽ വരുന്ന വോട്ടിൽ 605 വോട്ടാണ് ഇൻവാലിഡായത്. അപ്പോൾ കൃത്യമായി ആ ഗണത്തിൽ മാത്രം 605 വോട്ട് ഇൻവാലിഡായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നല്ലൊരു ഗൂഢാലോചന. യുഡിഎഫ് അനുഭാവികളുടെ വോട്ട് ഈ രൂപത്തിൽ അസാധുവാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ, കണ്ണൂരിലും പേരാവൂരിലും വളരെ പ്രകടമായിട്ടുണ്ട്. കണ്ണൂരിൽ അത് നേരിട്ട് അനുഭവപ്പെട്ടു. ബിജെപി വോട്ട് എൽഡിഎഫിന് മറിച്ചതാണ് കണ്ണൂരിലെ പരാജയത്തിന് കാരണം. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ബിജെപിയിലെ ഒരു വിഭാഗം കൃത്യമായി വോട്ട് എൽഡിഎഫിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു ടീമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വോട്ടിനെ അപേക്ഷിച്ച് 2000 വോട്ട് മൈനസാണ്, വർദ്ധിച്ച വോട്ട് വേറെ കിടക്കുന്നു. എന്നാലും ഏത് പാർട്ടിയും ബി ജെ പിയും പറയാറ് വളരുന്നു എന്നതല്ലേ. അപ്പോൾ 2000 വോട്ട് മൈനസ് എന്ന് പറയുമ്പോൾ കൃത്യമായും നല്ലൊരു വോട്ടിംഗ് ശതമാനം പോയിട്ടുണ്ട്. വളരെ നെക്കായി നെക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ വലിയ ഘടകമാണ്. എന്നാൽ സതീശൻ പാച്ചേനിയുടെ ആരോപണങ്ങൾ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എൻ ചന്ദ്രൻ തള്ളി. ബി ജെ പി വോട്ട് വാങ്ങിയിട്ടും യുഡിഎഫ് തോൽക്കുകയാണ് ചെയ്തത്. ബി ജെ പിയുടെ കുറഞ്ഞ വോട്ട് പൂർണ്ണമായും പോയിട്ടുള്ളത് കോൺഗ്രസിനാണ്. അതിവിടെ മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളുടെയും കണക്കിപ്പോൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും. ബി ജെ പി ഒരിക്കലും എൽഡിഎഫിന് വോട്ട് ചെയ്യില്ല. കാരണം ബി ജെ പിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതും ബി ജെ പി എല്ലാ നിലയിലും എതിർക്കുന്നതും എൽഡിഎഫാണ്. അതുകൊണ്ട് എൽഡിഎഫ് ജയിക്കാൻ ഒരു ബി ജെ പിക്കാരനും വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ബി ജെ പിയുമായിട്ട് ഒരു ചർച്ചയോ വോട്ട് മറിക്കലോ എൽഡിഎഫ് നടത്തിയിട്ടില്ല. നടത്തിയത് മുഴുവൻ യുഡിഎഫ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. പോസ്റ്റൽ വോട്ട് വീടുകളിൽ പോയി വാങ്ങുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഉണ്ടാവുക, 4-5 പേർ ഒന്നിച്ചാണ് പോകുന്നത്. തോൽക്കുമ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണിത്. എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ 80+ വോട്ട് പിടിക്കാൻ വേണ്ടി പോയത്? ഒരാൾ മാത്രമല്ല, അതിനൊരു പ്രിസൈഡിംഗ് ഓഫീസറുണ്ട്, ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അതുപോലെ അടുത്ത BLO ഉണ്ട്. 3-4 പേരാണ് പോകുന്നത്. അവർ പോകുന്നു, എല്ലാം വീഡിയോയിൽ പകർത്തുന്നു, വോട്ട് ചെയ്ത് കവർ വാങ്ങിക്കുന്നു. ഇവർ തന്നെയാണ് അവിടെ വിറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അന്ന് തന്നെ ROയുടെ മുമ്പിൽ കൊണ്ടുപോവുകയാണ്. ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയി ഈ എല്ലാവരും ഒത്തിട്ട് മറച്ചു എന്നാണോ സതീശൻ പറയുന്നത്? പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ഇത്തവണ പോസ്റ്റൽ വോട്ടുകളിൽ വലിയ തോതിൽ അസാധു ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും UDF വോട്ടുകളാണെന്നാണ് നേതൃത്വം പറയുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.